നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഈ കഥകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്ത് പ്രോത്സാഹനം തരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ ഗണപതി പുരാണ കഥകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കഥ ഒരു പ്രളയകാലത്ത് ഈ പ്രപഞ്ചം ആകെ ഓരോ യുഗാന്ത്യങ്ങളിലും മഹാപ്രളയം സംഭവിച്ചിട്ട് ആകെ നശിച്ചു പോകുന്നു, വീണ്ടും ജന്മങ്ങൾ ആവിർഭവിക്കുന്നു ഒക്കെയാണ് പറയുക. അങ്ങനെ ഒരു പ്രളയകാലത്ത് മഹാവിഷ്ണു ഒരു ആലലയിൽ ഒരു കുഞ്ഞായിട്ട് പൊങ്ങിക്കിടന്നതാണ്. അങ്ങനെ ആ കുഞ്ഞായി പൊങ്ങിക്കിടക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പൂക്കളിൽ നിന്നും ഒരു താമര മുകളിലേക്ക് ഉയർന്നിട്ട് ആ താമരയിൽ വിരിഞ്ചൻ ബ്രഹ്മാവ് ആവിർഭവിച്ചു എന്നുള്ളത്. പെട്ടെന്ന് ഈ ബ്രഹ്മാവ് ആവിർഭവിച്ചു പറഞ്ഞാൽ എൻ്റെ നാല് ദിക്കിലേക്കും പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് നാല് ശിരസും എട്ട് കണ്ണുകളും ഉണ്ടായി. ഈ സമയം തന്നെ മഹാവിഷ്ണു ഈ ചെവി ചൊറിഞ്ഞപ്പോൾ ചെവിക്കകത്ത് വെള്ളിട്ട് ചൊറിഞ്ഞിട്ട് ആ ചെവിമലം എടുത്ത് തോണ്ടി ഒരു ഏറ് കൊടുത്തു. ആ ഏറ് കൊടുത്തത് ദൂരെ പോയി വീണ് രണ്ട് അസുരന്മാരായിട്ട് മാറി. അത് മധുക ഇടഹന്മാരെന്ന് പറയുന്ന രണ്ട് അസുരജന്മങ്ങൾ അവിടെ ആവിർഭവിച്ചു. അവര് എന്നാലും തന്നെ മഹാവിഷ്ണുവായിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയും അപ്പൊ തന്നെ ഈ മധുക ഇടവന്മാരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊടയിലേക്ക് ഇരുത്തിയിട്ട് സുദർശനം വെച്ച് ശിരച്ഛേദം ചെയ്ത് ഈ ശിരസ് ദൂരേക്കും മേധസ് ശരീരം ഈ ജലത്തിലേക്കും തെറിച്ചു. ഈ ശരീരം തെറിച്ച് വീണിടത്ത് കരയുണ്ടായി. ആ കരയാണ് നമ്മുടെ ഭൂമി, അല്ലെങ്കിൽ വാസയോഗ്യമായ ഭൂമിയായിട്ട് മാറി. അതുകൊണ്ട് ഭൂമിക്ക് മേദിനി എന്ന് പറയുന്ന പര്യായവും കിട്ടി. അങ്ങനെ ഈ ബ്രഹ്മാവ് ചുറ്റോട്ട് നോക്കിയിട്ട് ആരെയും കാണാഞ്ഞിട്ട് നേരെ ഈ താമരവള്ളിയെ കൂടെ പിടിച്ചിറങ്ങി താഴേക്ക് വന്നു. താഴെ വന്ന് മഹാവിഷ്ണുവിനെ കാണുകയും മഹാവിഷ്ണുവിനെ തൊഴുതു വണങ്ങുന്ന പറഞ്ഞേ, മഹാവിഷ്ണു നിന്നെ ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്കായിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നതെന്ന്, അതിനാൽ ഇവിടെ നീ പ്രപഞ്ച സൃഷ്ടി നടത്തിക്കോളാനെന്ന് ആജ്ഞ കൊടുക്കുകയും സർവവേദങ്ങളും ഉപദേശിക്കുകയും ചെയ്യും. ഇതിന് പ്രകാരം ബ്രഹ്മാവ് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ വ്യാപൃതനായി. അങ്ങനെ അദ്ദേഹം ആദ്യം നാല് പേരെ സൃഷ്ടിച്ചു. ആ നാല് പേരാണ് സനകൻ, സനാതനൻ, സനന്ദനൻ, സനൽകുമാരൻ. ഇവർ നാല് യുവമുനിമാരെയാണ് സൃഷ്ടിച്ചത്. യുവമുനിമാരോടപ്പം തന്നെ ഈ പറഞ്ഞ സൃഷ്ടിയുടെ കർത്തവ്യം ഏറ്റെടുത്ത് നടത്താനെന്ന് ബ്രഹ്മാവ് ആജ്ഞാപിച്ചു. എന്നാൽ ഈ മുനിമാര് സദാ വിഷ്ണു ഭക്തരും നാരായണ ജപവും തപസ്സുമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ, അവരീ കർമ്മമൊന്നും ചെയ്തില്ല. അവർ സദാ തപസ്സിൻ്റെ മുഴുകിയിരുന്നു. ഇത് കണ്ടിട്ട് അരിശം പൂണ്ട ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ ശിവമയമായിരിക്കുന്ന ഒരു രുദ്രൻ അവതരിച്ചു. ആ രുദ്രൻ അപ്പോൾ തന്നെ 11 രൂപമായിട്ട് മാറി. ഈ 11 രൂപങ്ങൾ മനു, മഞ്ഞു, മഹാദേവൻ, മഹാൻ, ശിവൻ, ഋതധ്വജൻ, ഇരുതേജസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതപ്രദൻ, ഇങ്ങനെ 11 രുദ്രന്മാരായിട്ട് മാറി. ഇവരെ ഏകാദശ രുദ്രന്മാരാണെന്ന് അറിയപ്പെടും. ഈ ഏകാദശ രുദ്രന്മാർക്ക് അപ്പോൾ തന്നെ ബ്രഹ്മാവ് 11 കന്യകമാരെ സൃഷ്ടിച്ച് അവർക്ക് പത്നിമാരായിട്ട് വന്നു. ഈ 11 കന്യകമാര് ധീ, വൃത്തി, അശന, ഉമ, നിയുത്ത്, സർഷസ്, ഇട, അംബിക, ഇരാവതി, ദീക്ഷ എന്നിങ്ങനെ 11 പേരോടുകൂടിയ കന്യകമാരായിരുന്നു. അവരെ അപ്പോൾ തന്നെ ഈ രുദ്രന്മാരുടെ പത്നിമാരായിട്ട് ബ്രഹ്മാവ് വിട്ടുകൊടുക്കുകയും അവരോട് സൃഷ്ടി നടത്താനായിട്ട് ഈ ഏകാദശ രുദ്രന്മാരോട് ആജ്ഞാപിക്കുകയും ചെയ്തു. അതും പ്രകാരം അപ്പോൾ തന്നെ അവരെ സൃഷ്ടി ആരംഭിച്ചു. ആ സൃഷ്ടിയിൽ ഉണ്ടായതൊക്കെ അതിഭീകരമായ സത്വങ്ങൾ, രുദ്രതേജസോടുകൂടിയ സത്വങ്ങളായിരുന്നു. ഇത് കണ്ട്
മനപ്രയാസം തോന്നിയ ബ്രഹ്മാവ് ഈ ഏകാദശ രുദ്രന്മാരോട് പോയി തപസ് ചെയ്തോളാൻ ആജ്ഞാപിച്ച് നിങ്ങളുടെ പണിയൊക്കെ മതിയായി നിർത്തിയിട്ട് പോയി തപസ് ചെയ്തു എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ച് വിട്ടു. അവരെ അങ്ങനെ തപസ്സിനായിട്ട് പോയി. പോയി കഴിഞ്ഞപ്പം ബ്രഹ്മാവ് ആലോചിച്ചിതെന്താ, ഞാനിങ്ങനെ ഈ രണ്ടു തവണ ഉണ്ടായതിനൊക്കെ നിഷ്ഫലമാണല്ലോ, പ്രയോജനം ഉണ്ടാവുന്നില്ലല്ലോ. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹം പരാതി പോകും. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, അങ്ങ് സർവ ലോകനാഥനായിരിക്കുന്ന മഹാഗണപതിയുടെ ഉപാസന നടത്താതെയാണ് കർമ്മം ആരംഭിച്ചത്. അതിനാൽ മഹാഗണപതിയെ പൂജിച്ചതിന് ശേഷം അങ്ങ് കർമ്മം ആരംഭിച്ചെങ്കിൽ മാത്രമേ ഉത്തമമായിട്ടുള്ള സൃഷ്ടികൾ നടക്കുകയുള്ളൂ. ഇങ്ങനെ അദ്ദേഹം അന്നേരം തന്നെ മഹാഗണപതി പൂജ നടത്തുകയും ആ മഹാഗണപതിയെ പ്രസാദിപ്പിച്ചതിന് ശേഷം കർമ്മം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കർമ്മം ആരംഭിച്ചാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ആദ്യം മനസ്സിൽ നിന്നും മരീചിയെയും കണ്ണുകളിൽ നിന്ന് അത്രിയെയും മുഖത്ത് നിന്നും അങ്കിരസിനെയും കർണങ്ങളിൽ നിന്നും പുലസ്ത്യനെയും നാഭിയിൽ നിന്നും പുലഹനെയും കയ്യിൽ നിന്ന് കൃതുവിനെയും തൊക്കിൽ നിന്ന് ഭൃഗുവിനെയും സൃഷ്ടിച്ചു. ഈ ഇവരെയൊക്കെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രരാണെന്നാണ് പറയപ്പെടുന്നത്. അനന്തരം അദ്ദേഹത്തിൻ്റെ പ്രാണനിൽ നിന്ന് വസിഷ്ഠനും വലത്തുകാലിൻ്റെ പെരുവിരലിൽ നിന്ന് ദക്ഷനും മടിയിൽ നിന്ന് നാരദനും വലത്തെ മുഴയിൽ നിന്ന് ധർമ്മദേവനും നിഴലിൽ നിന്ന് കർദമനും സൗന്ദര്യത്തിൽ നിന്ന് സരസ്വതിയും വിയർപ്പിൽ നിന്ന് ജാമ്പവാനും ജ്ഞാനശുദ്ധിയിൽ നിന്നും ഗർഗനും ഉത്ഭവിച്ചു. ഇവരെല്ലാവരും ബ്രഹ്മസന്തതികളായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇതിൽ സരസ്വതി ഉത്ഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൗന്ദര്യത്തിൽ സ്വതമേ വിരക്തനായിരിക്കുന്ന ബ്രഹ്മദേവനും കാമാവേശം ജനിക്കുകയും ആ പത്നിയായിട്ട് സ്വീകരിച്ചു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. പുത്രിയായിട്ട് തന്നെ കൂടെ കൂട്ടി എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും സരസ്വതി ബ്രഹ്മാവിനോടൊപ്പം ജീവിക്കാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ബ്രഹ്മാവ് തൻ്റെ ദക്ഷിണഭാഗത്ത് നിന്ന് ഒരു പുരുഷനെയും വാമഭാഗത്ത് നിന്ന് ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു. അവരോട് സൃഷ്ടി ആരംഭിച്ചുകൊള്ളാന് അദ്ദേഹം ആജ്ഞാപിക്കുകയും അതിന് പ്രകാരം അവര് ആ സൃഷ്ടി തുടങ്ങിയതാണ്. അവരാണ് നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ ആദി പിതാവും മാതാവും. അങ്ങനെയാണ് മനുഷ്യകുലം ആവിർഭവിച്ചതെന്നാണ് നമ്മുടെ ഐതിഹ്യങ്ങൾ പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഗണപതി പുരാണത്തിൽ അറിയേണ്ട വിഷയം എന്ന് വെച്ചാൽ, മഹാഗണപതിയുടെ ഉപാസനയില്ലാതെ മഹാഗണപതിയെ പ്രാർത്ഥിക്കാതെ ഏത് കർമ്മം ആരംഭിച്ചാലും ആ കർമ്മത്തിന് ഫലപ്രാപ്തി ഉണ്ടാകില്ല എന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ ഗണപതി പുരാണത്തിൽ പറയുകയുണ്ടായത്. എല്ലാവരും അതുകൊണ്ട് എന്ത് സൽക്കർമ്മങ്ങൾ നമ്മൾ തുടങ്ങിയാലും അതിനു മുമ്പായിട്ട് ഗണപതിയെ പൂജിച്ചതിന് ശേഷം മാത്രമേ ആ കർമ്മം ആരംഭിക്കാവൂ. എല്ലാവർക്കും നമസ്കാരം.